എനോള ഹോംസ് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുള്ള ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഒരു താല്പര്യമൊക്കെ ഉണ്ടാകും. എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ലായിരുന്നു. ആ അപ്ഡേറ്റിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ചുമ്മാ ഇങ്ങനെ പുതിയ സിനിമകൾ ഏതൊക്കെയാണ് എന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ ദേ കിടക്കുന്നു എനോല ഹോംസ് 2. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയോ എന്നൊരു ആവേശത്തിലാണ് ഞാൻ ആ സിനിമ കണ്ടു തീർത്തത്. ആ സിനിമയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് സിനിമ കാണാവുന്നതാണ്. ഇനി ആ സിനിമയെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതിമനോഹരമായ പെർഫോമൻസുകൾ എന്നാണ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. എല്ലാവരും അവരവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ആളെപ്പോലും മോശമാക്കിയിരുന്നു. അത് കഴിഞ്ഞ സിനിമയിൽ ആ ക്യാരക്ടേഴ്സിനെയൊക്കെ ഓരോ ആളുകളും ക്യാരി ചെയ്തിരിക്കുന്ന രീതിയുണ്ടല്ലോ, അതിന് എത്ര രസമായിട്ടാണ് ഈ സിനിമയിലേക്ക് വരുമ്പോഴും വീണ്ടും ആ ആവർത്തനത്തിന് ഒന്നും കയ്യിന്ന് പോകാതെ അല്ലെങ്കിൽ ഒരു മാറ്റമൊന്നുമില്ലാതെ വളരെ രസമായിട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് എനോല ഹോംസിനെയും ഷെർലക് ഹോംസിനെയും ഒക്കെ ഈ സിനിമയിലും വളരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ പാറ്റേൺ ഇഷ്ടപ്പെട്ടു. ആൻഡ് എനോല ഹോംസ് എന്ന് പറയുന്ന ആ ക്യാരക്ടറിൻ്റെ ടോട്ടാലിറ്റിയെക്കുറിച്ച് നമ്മൾ പറയണം. അത് എഴുതിയുണ്ടാക്കിയിരിക്കുന്ന, അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന, അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്ന ആ അവസാന ഘട്ടം വരെയും അതിനെ വളരെ രസമായിട്ട് അവർ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ കാലഘട്ടത്തിനോട് നീതി പുലർത്തുക എന്നൊക്കെ പറയുന്നത് ഓൾറെഡി എനോല ഹോംസ് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം അത് എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ വിഷ്വൽ ഓഡിയോ സൈഡും വളരെ മനോഹരമായി തന്നെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ വളരെ രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ചരിത്ര സംഭവത്തിന് എനോല ഹോംസ് എന്ന് പറയുന്ന ആ ക്യാരക്ടറുമായിട്ട് ഈ കഥയുമായിട്ടൊക്കെ വളരെ രസമായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഈ സംഭവം കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വിചാരിച്ച് ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരുന്നത് പോലത്തെ ഒരു സംഭവമില്ല. വളരെ നാച്ചുറലായിട്ട് ഗ്രാജുവലി സെറ്റായിട്ടാണ് അത് വന്ന് ലാൻഡ് ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം, ഈ കേസ് അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ പ്രൈമറിലി നമ്മൾ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഓരോ സീൻ കണ്ടപ്പോൾ ഇതെന്താ എന്ന് അന്വേഷിക്കുന്ന ഷെർലക് ഹോംസ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ചിന്തിക്കാമായിരുന്ന കുറേ കാര്യങ്ങൾ എനോല ഹോംസ് കണ്ടിട്ടും ശ്രദ്ധിക്കുന്നില്ല. അവരുടെ എക്സ്പീരിയൻസ് ആ ലെവലിലില്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് ഫീൽ ചെയ്തിട്ട് പോലും എനോല അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഞാനപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, എന്ത് ഈ ക്യാരക്ടർ അതിനെക്കുറിച്ച് ആലോചിക്കാത്തത്, ഈ വഴിക്കൊന്നും ആലോചിക്കേണ്ടതല്ലേ എന്നൊക്കെ. പക്ഷേ അതിനെക്കുറിച്ചൊന്നും പുള്ളിക്കാരി ആലോചിക്കുന്നുണ്ടായിരുന്നില്ല, വേറൊരു വഴിക്ക് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് അലോസരം ഉണ്ടാക്കി. പക്ഷേ ഈ സിനിമയിലെ കോറായിട്ടുള്ള സംഭവമുണ്ട്, ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂവിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇമോഷണൽ ഒരു സപ്പോർട്ടും കൂടി ഉണ്ട് ആ പെർട്ടിക്കുലർ സംഭവത്തിന്. അതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് അതിലേക്കൊന്ന് നമ്മുടെ ശ്രദ്ധ കൂടുതൽ കൊടുത്ത് ഇമോഷണലി നമ്മളെ അറ്റാച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അവരിത് ചെയ്തിട്ടുള്ളതെന്ന് സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ആ തുടക്കത്തിൽ ഇവരെന്താ അന്വേഷിക്കാത്തതെന്നൊരു തോന്നൽ, അതൊരു നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. വളരെ രസമുള്ളൊരു ഓഡിയോ വിഷ്വൽ ട്രീറ്റ് നമ്മൾ കാണുകയാണ്. തൊഴിലാളി വഞ്ചനയുടെ, തൊഴിലാളി മുന്നേറ്റത്തിൻ്റെ, വനിതാ മുന്നേറ്റത്തിൻ്റെ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുടെയൊക്കെ കുറച്ച് സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. പിന്നൊരു പ്രധാന കാര്യം, ഫെമിനിസത്തിനെ കുറിച്ച് സിനിമ സംസാരിക്കുന്ന ഒരു രീതിയാണ്. ആദ്യ സിനിമയിൽ കുറേ കൂടി ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു സമൂഹ ജീവിയായി നിലനിൽക്കുക, അതിൽ ജെൻഡർ നോക്കാതെ തന്നെ ചിലരുടെ സഹായം നമുക്ക് വേണ്ടി വരും, ചില ആളുകളെ നമ്മൾ അങ്ങോട്ടും സഹായിക്കേണ്ടതായിട്ട് വരും. അങ്ങനൊരു കൊണ്ടും കൊടുത്തുമുള്ള മുന്നോട്ട് പോക്കാണ് നമുക്ക് വേണ്ടത്. അവിടെ നമുക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ടാവും. ആ ഇഷ്ടങ്ങളുടെ പേരിൽ വൾണറബിൾ ആവുന്നത് പോലും ഒരു രസമുള്ള കാര്യമാണെന്ന രീതിയിൽ സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. എനോല അത് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ കഥ പറഞ്ഞു പോകുന്നത് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എനോല ഹോംസ് 2 നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കാവുന്ന, എനോല ഹോംസ് 1 ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് പാർട്ട് 2 എനിക്ക് അനുഭവപ്പെട്ടത്. നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.